പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ജീവിക്കാനായി വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നും പറിച്ചുമാറ്റപ്പെടുന്നവരുടെ വേദനയാണ് ഞങ്ങളിവിടെ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 13 വർഷമായി പ്രേക്ഷകരുടെ ആത്മാർത്ഥത നിറഞ്ഞ സഹകരണമാണ് ഞങ്ങളിവിടെ നിലനിർത്തുന്നത്. സ്നേഹത്തോടെ വീണ്ടും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകുന്ന കൊല്ലം സ്വദേശി ആന്റണിക്ക് അസീർ പ്രവാസി സംഘം അബഹ യൂണിറ്റ് ചികിത്സാ സഹായവും ടിക്കറ്റും നൽകി നാട്ടിൽ എത്തിച്ചു. നാംസ യൂണിറ്റ് സെക്രട്ടറി പ്രവീഷ് തുക കൈമാറി. ഏരിയ കമ്മിറ്റി അംഗമായ രാഘവൻ, സലീം, ഉണ്ണി, കുമാർ എന്നിവർ യാത്രയയപ്പിൽ പങ്കെടുത്തു. രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ശരീരം തളർന്നുപോയ കണ്ണൂർ സ്വദേശി വാഹിദിന് സാമാന്യം ഭേദപ്പെട്ട ഒരു നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ പ്രവാസ ലോകത്തിൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ബിൻ ഈദിന് സാധിച്ചു. അഡ്വക്കേറ്റ് മുസ്തഫ കൊന്നോല മുഖേനയാണ് ഇത് സാധ്യമായത്. അപകടത്തിൽ തളർന്നുകിടക്കുന്ന വാഹിദിനും കുടുംബത്തിനും ഈ സഹായം വലിയൊരു ആശ്വാസം തന്നെയാണ്. ഒരു വർഷം മുമ്പ് മലപ്പുറം മങ്കടയിൽ നിന്നും കാണാതായ ഷബീർ അലിയെ തേടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏക മകളും ഉമ്മയും സഹോദരനും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. മുമ്പ് ഉംറ നിർവഹിക്കാനായി സൗദിയിലേക്ക് പോയ ഒരു യാത്രാപരിചയമുണ്ട് ഷബീർ അലിക്ക്. എന്നാൽ ഇന്ന് ഷബീർ എവിടെയാണെന്നോ അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽസും തന്നെ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല നാളിതുവരെയായിട്ടും. അത് കാരണമാണ് അവരിന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത് അവസാന ആശ്രയമായി. അവരോട് തന്നെ ചോദിച്ചറിയാം ഷബീർ അലിക്ക് എന്ത് സംഭവിച്ചുവെന്നും വീട് വിട്ടു പോകാനുള്ള കാരണം എന്താണെന്നും. 27 വയസ്സ്. കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷം. ഒരു കുട്ടി. അത് പഠിച്ചിട്ടുണ്ടോ? എത്ര വരെ? SSLC വരെ. ഷബീർ അലി 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഷബീർ അലിൻ്റെ അല്ലേ ചോദിച്ചത്? 8ാം ക്ലാസ് വരെ. ഞാൻ എൻ്റെ നിങ്ങൾ ഷബീർ അലിൻ്റെ ജ്യേഷ്ഠനാണ്. രണ്ടു പേരുള്ളൂ? അല്ല, ഒരു സഹോദരിയുണ്ട്. നിങ്ങൾക്ക് എന്താ പണി? ഞാനിവിടെ വയനാട്ടിൽ ജോലിയാണ്. ഷബീർ അലി എന്ത് ജോലിക്ക് നാട്ടിൽ പോയിരുന്നു? നാട്ടിൽ ഈ മണൽ തൊഴിലാളിയായിരുന്നു, പിന്നെ ഓട്ടോറിക്ഷയിൽ പോയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. സ്വഭാവം എങ്ങനെയാണ് പൊതുവെ? സ്വഭാവം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു, അതായത് ആദ്യമൊക്കെ വളരെ ഡീസൻ്റ് ആയിരുന്നു, പിന്നെ കുറച്ചൊക്കെ ഒരു ചിലറ വികൃതികളൊക്കെ തുടങ്ങി. പിന്നെ വീട്ടിൽ നേരം വൈകി വരാൻ വേണ്ടി തുടങ്ങി. അതിലൊരു ദിവസം ഭാര്യ വീട്ടിലില്ലാത്ത ടൈമിൽ, ഭാര്യ വീട്ടിലുള്ള ടൈമിലൊന്നും പറയില്ലായിരുന്നു ഉപ്പ. ഭാര്യ ഇല്ലാത്ത ടൈമിൽ ഉപ്പ ഒന്ന് ശകാരിക്കും ചെയ്തിട്ടുണ്ട്, പിന്നെ തല്ലിയിട്ടുമുണ്ട്. അപ്പോൾ വീട്ടിൽ നേരം വൈകി വരാൻ പറ്റില്ല. ഒരു ഭാര്യയും കുട്ടികളിലാണ്. കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഭാര്യയും കുട്ടികളിലാണ്, അപ്പോൾ നേരം വൈകി വരാനൊന്നും പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. ആ ചെയ്തേമ്പാടെ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങൾക്ക് അസുഖമായിട്ട് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാനും ഉപ്പയും ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഓട്ടർഷയും പിന്നെ കുറച്ച് തുണികളൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഉമ്മ തടുത്തിട്ടൊന്നും നിന്നിട്ടില്ല. ആ ഓട്ടർഷ, ഒരു ഓട്ടർഷ ഉണ്ടായിരുന്നു, ആ ഓട്ടോറിക്ഷയും കൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയത്. ആ ഓട്ടോറിക്ഷ അവിടെ പറ്റി നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്? ആ മഞ്ചേരി വിറ്റിട്ടാ പോയിട്ടുള്ളത്. ഇവരോട് കേൾക്കില്ല. ഇയാളെ സ്വഭാവം എങ്ങനെ? വലിയൊരു കുഴപ്പമൊന്നുമില്ല. വെള്ളടിച്ചു വരും രാത്രി? ചില സമയങ്ങളിൽ. ചില സമയങ്ങളിൽ വെള്ളടിച്ചു വരും. അപ്പൊ കാശ് തരുമോ? എനിക്ക് കാശ് തരുന്നുണ്ട്. കയ്യിൽ തരുമോ? തരും. കുറച്ചൊക്കെ തരും. ആള് പൊതുവെ എങ്ങനെ? ഇല്ല, ഇതിൻ്റെ മുമ്പ് ഇവളെ കല്യാണം കഴിച്ചിട്ട് തന്നെ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഉംറക്ക് പോയ അതിൽ ഇവിടെ തിരുവനന്തപുരത്ത് നെൽമ്പൂരിലുള്ള ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യണ്ട, അപ്പോൾ അയാളെ പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഈ നൂൽപ്പൊട്ട് ഇടിയപ്പെല്ലാം ഉണ്ടാക്കുന്ന ഒരു വീക്കാണെന്ന് പറഞ്ഞിട്ട് പോന്നിരുന്നു. അത് പിന്നെ ഒരു മാസം നിന്നിട്ട് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഇവിടെ ഉണ്ടാവുന്നത്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ മലപ്പുറം സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവേ ഇയാളൊരു
ശരിയില്ലാത്ത ഒരാളാണ്. അതായത് വീട്ടിൽ ഞാൻ പറയാം, നിങ്ങൾ പറയണപ്പോ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയണെന്ന് വെച്ചാൽ ഉമ്മ എന്നെ പറയണ, നിങ്ങളെ രണ്ടു കൂട്ടരും പറയണം മദ്യപിക്കും, വീട്ടിൽ നേരം വൈകിട്ട് വരും. നേരം വൈകാരം ഒരു 10 മണി സമയത്തിന് അപ്പുറം ആകലില്ല. എല്ലാ തള്ളാരും അങ്ങനെ തന്നെ പറയാം. ലോകത്തിലുള്ള ഒരു അമ്മയും മകനെ ന്യായീകരിക്കൂല. 10 മണി ആവുമ്പോഴാന്ന് വന്നത് സമയത്ത് ന്യായീകരിക്കോ? ഒരു അമ്മയെ ന്യായീകരിക്കൂല, ഒരു ഉമ്മയെ ന്യായീകരിക്കൂല. ഞാൻ പറയണതെന്ന് വെച്ചാല് തള്ളി പറയില്ല, മക്കളൊക്കെ കുറ്റം ചെയ്യാത്തവരും ബാക്കിയുള്ളവർക്ക് കുറ്റം ചെയ്യണം. ഇപ്പൊ സാധാരണ മോന്മാര് പറയണെന്ന് വെച്ചാല് എന്റെ മോൻ നല്ല മോനാണ്, എന്റെ മോനെ വടക്കാക്കിയത്, ആര് വടക്കാക്കി? നിങ്ങളെ മോൻ വടക്കായതാ? അത് ഒരു ഒരു ഉമ്മയെ സമ്മതിക്കൂല. എല്ലാ ഉമ്മമാരും പറയേണ്ട ഒരു കാര്യമാണ് എന്റെ മോൻ നല്ല മോനാ, അവനെ ആളുകൾ ചീത്താക്കി. ആളുകൾ ചീത്താക്കണതല്ല, നിങ്ങളെ മോൻ ചീത്താകാൻ പോയിട്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ആളുകള് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതിനല്ലേ മനസ്സിലാവുന്നത്. ഇയാള് നേരത്തിന് വീട്ടിൽ വരില്ല, ഇയാൾ കല്യാണം കഴിച്ച് ഉമ്രക്ക് പോയി, അവിടെ പോയി ഇവിടെ പോയി, ബാംഗ്ലൂർ പോയിട്ട് ശരിയായില്ല. അപ്പൊ ഇയാള് ശരിയായ ജീവിത രീതിയല്ല നയിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അയാള് എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ എവിടെ നോക്കിയാൽ കഷ്ടപ്പെട്ടു ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തല്ലേ? അതിനൊക്കെ ആൾ ഉഷാറായിരുന്നു, ഒരു ടൈമിൽ ഫുള്ള് നല്ല ഡീസന്റ് ആയിട്ട് നടക്കുകയായിരുന്നു. ഒരു 2 മാസം ഈ പോകുന്നതിന്റെ 2 മാസമായിട്ടുള്ളൂ. പെരുമാറ്റം നല്ല പെരുമാറ്റാ, സ്നേഹത്തിലാ പെരുമാറുക? എന്താണ് ഇപ്പോ ഷെബീറയിൽ ഇങ്ങനെ പോവാൻ കാരണം? ഉമ്മയുടെ അഭിപ്രായം എന്താ? കരയല്ലേ കരഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ നമ്മള് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കല്ലേ. ഉമ്മ പറഞ്ഞോളേ, 10 മണി സമയത്ത് വന്നു, അപ്പൊ ഈ സമയത്ത് കറക്കാൻ പാടില്ല. പൈസ വാങ്ങിച്ചോണ്ടാ പറഞ്ഞു, ഞാൻ അവർക്ക് പറഞ്ഞു. അപ്പോഴാണ് ആ സമയത്താണ് അവൻ വന്നിട്ടുണ്ടത്. അപ്പൊ ആ സമയത്ത് ഞാൻ വന്നപ്പോ പിന്നെ എന്നെ തല്ലിയാണ്, അവൻ തല്ലിയതൊന്നും എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ലേസ് ചോറ് തന്നെയാണ്. ഞാൻ ചോറ് വളമ്പോ പോയപ്പോ വേഗം ഒരു ലേസൻ തുണികളൊക്കെ ഇട്ട് കാണു പുറത്ത് കറങ്ങി, ആ വേഗം ഓട്ടോറിക്ഷന് വെച്ചത് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ അങ്ങനെ പോയാന്ന് നീ വരുമല്ലോന്ന് വിചാരിച്ചു, ഇങ്ങനെ പോകണ്ട ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട്. അങ്ങനെ വീട്ടിൽ എല്ലോ സാധനം എന്ത് കിട്ടിയാലും കൊണ്ടുവരണ്ട്, പിന്നെ കുറഞ്ഞിരുന്നതല്ല ഞാൻ മകനെ കുറ്റം ഇതാക്കി പറയണ്ട, നല്ലോ വീട്ടിൽ കൊണ്ടുപോ എനിക്കറിയാലോ എല്ലാ സാധനവും. ഓൻ ഇവിടെ ഉണ്ടായിരുന്നു അവനുള്ള പിരിയനെ, അപ്പം അവിടുന്ന് ഞാൻ അങ്ങനെ എന്ത്, ഓനും 2 മക്കളുണ്ട്, നല്ല സാറിൽ നോക്കിന്. അല്ലാതെ അങ്ങനെ കുടിച്ച് കൂത്താടി അങ്ങനെ നടന്നിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കണ ആളൊന്നല്ലേ. ചെറിയ ആള് നോക്കുക, എന്താണ് എന്താണ് മോള് നോക്കുന്നത്? വലിയമ്മ കരയണ കണ്ടിട്ട് കുട്ടിക്ക് വിഷമായി. അപ്പോ ഷബീറ അലി കേരളത്തില് ഫോണ് വിളിക്കുമ്പോ കിട്ടുന്നുണ്ടോ? ഇല്ല, ഫോണും മറ്റേ ഇതൊക്കെ സ്വിച്ച് ഓഫാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നത് അതൊന്നും നല്ല രീതിയിലുള്ള അന്വേഷണം ഒന്നും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് പിടിച്ച് ഇതാക്കണം, ആ ഫയലൊക്കെ ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്യണം. അത് പിടിച്ചു കൊടുത്ത് തന്നാൽ നന്നായിരിക്കും. പിന്നെ അതോടുകൂടി പിന്നെ ആ സ്റ്റേഷനിൽ പോലെ നിർത്തി, മറ്റേ ആടയിൽ പോയി വീരൊക്കെ അന്വേഷിച്ചിരുന്നു. പിന്നെ പിന്നെ 2-3 ദിവസം എന്റെ മോളെ മോളെ കല്യാണമായിരുന്നു, അപ്പൊ നിന്ന് പോറ്റയാണതാണ്. അപ്പൊ ഓളും കൊണ്ടുവരാൻ വരാറിന്റെ തലേ ദിവസമാണ് ഇപ്പൊ ഈ പോക്ക് പോയത്. പ്രവാസ ലോകം പ്രേക്ഷകരുണ്ട്. ഞാന് നേരത്തെ പറഞ്ഞത് എല്ലാ ഉമ്മമാരും മകനെ രക്ഷിക്കാൻ, മക്കളെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആ വിതുമ്പലാണ് നിങ്ങളിവിടെ കേട്ടത്. എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും മക്കൾക്ക് പുറത്തു കൊടുക്കുന്ന വലിയ സത്യമാണ് ഉമ്മ അല്ലെങ്കിൽ അമ്മ. ആ അമ്മയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് സത്യം. ഷെബീർ അലി ഇതെവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിഷ്കളങ്കയായ ഉമ്മയുടെ കണ്ണീര് നിങ്ങൾ കണ്ടു കാണും. ഒന്നും മിണ്ടാതെ വിതുമ്പിരിക്കുന്ന നിങ്ങളുടെ മകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ സഹോദരനൊക്കെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഷെബീർ അലി
ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഇവരെ മുമ്പിൽ കുറച്ച് കൂട്ടി പറഞ്ഞു എന്നുള്ളു. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഷബീർ അലിക്കുള്ളൂ. ഉപ്പ മകനെ സാധാരണ നിലയിൽ തല്ലി, കാരണം നിങ്ങൾ വിവാഹിതനായിരിക്കുന്നു, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായിരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ചെറിയ കുട്ടികളെപ്പോലെ നേരം വൈകി വരികയും പഴയ പോലെ കുട്ടിക്കാലത്ത് കാണിച്ചിരുന്ന വികൃതികൾ കാണിച്ചപ്പോഴും നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നു എന്ന തോന്നലാണ് പിതാവ് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പിതാവ് നടത്തിയ ഒരു ശ്രമമാണത്. അതിനെ നിങ്ങൾ ഇത്രയും വലിയ ഒരു വിഷയമാക്കി കാണാൻ പാടില്ലായിരുന്നു. എന്നാൽ കണ്ടാൽ തന്നെ ഒന്നോ രണ്ടോ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മകളുടെ അടുത്തേക്കും നിങ്ങളുടെ മാതാവിൻ്റെ അടുത്തേക്കും നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്കും വരേണ്ടതായിരുന്നു. കാരണം ഇതൊക്കെ സാധാരണ നമ്മളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. മക്കൾ നേരം വൈകി വരും, മക്കൾ കുറച്ച് വികൃതി കാണിക്കും. മക്കൾ ഇപ്പം നിങ്ങൾ വികൃതി കാണിക്കുന്നത് ഇപ്പം ഉമ്മയും ജ്യേഷ്ഠനൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. അല്ല, നിങ്ങൾ മാത്രമാണ് ആ കുടുംബത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പോയി നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ദുഷ്ടനായിരിക്കണം പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കുടുംബം വളരെ സ്നേഹമുള്ള കുടുംബമാണ്. പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കുടുംബമാണ്. നിങ്ങൾ ഓട്ടോറിക്ഷ വിറ്റിട്ടാണ് പോയത്. ഇപ്പോൾ ഒരു കൊല്ലമായി, നിങ്ങളുടെ ഫോൺ ഓഫാണ്, നിങ്ങളെ യാതൊരു ഇതുമില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്തു. നിങ്ങൾ ലോകപരിചയമൊക്കെ ഉള്ള ആളാണ്. നിങ്ങൾ മക്കത്തും മദീനയിലൊക്കെ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നാട് ചുറ്റുക എന്ന് പറഞ്ഞാൽ ഒരു അപരിചിതമായിട്ടുള്ളൊരു അവസ്ഥയൊന്നുമല്ല. അവന് ഷബീർ വരണം, ഷബീർ. ഇതൊക്കെ മറക്കാവും. ഇതൊക്കെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ ജീവിതം നശിപ്പിച്ചിട്ട് എന്താ കാര്യം? ഈ കാലത്തല്ലേ നമുക്ക് നമ്മളെ മക്കളെ കാണാൻ പറ്റുള്ളൂ. മക്കൾക്ക് 10-15 വയസ്സായ മക്കളും ഒക്കെ അകന്നകന്നു പോകും. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകും. ഈ കാലത്തൊക്കെ എടോ കല്യാണം കഴിച്ച പെൺകുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കണം. ഷബീർ ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ കുട്ടികൾക്കും. അവർ നോക്കുന്നില്ല എന്നല്ല, അപ്പോൾ ഉമ്മയുടെ സ്വഭാവം കണ്ട് തീർച്ചയായിട്ടും നന്നായി നോക്കുന്നൊരു ആളുകളാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതല്ലല്ലോ, എല്ലാ വീടുകളിലും അംഗങ്ങൾ കൂടുന്ന അവരുടെ പ്രശ്നങ്ങൾ വരുന്നു, സ്വന്തമായിട്ട് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ഷബീറെ തീർച്ചയായിട്ടും വീട്ടിലേക്ക് തിരിച്ചു വരലാണ് ഉത്തമമായിട്ടുള്ള കർമ്മമായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യണോ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പ്രവാസലോകം പ്രേക്ഷകർ ഷബീർ അലിയെ എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ, കേരളത്തിലോ കേരളത്തിന് പുറത്തോ, മലയാളികൾ വസിക്കുന്ന പട്ടണങ്ങളിലായിരിക്കും ഷബീർ അലി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ഷബീർ അലി നാട്ടിലേക്ക് തിരിച്ചു വരണം, മകളെ കാണണം, ഭാര്യയെ കാണണം, പ്രിയപ്പെട്ട മാതാവിനെ കാണണം, തൻ്റെ പിതാവിനെ കാണണം. പിതാവിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. പിതാവ് വരാഞ്ഞത് അതായിരിക്കും, മനസ്സിൻ്റെ വിഷമം കൊണ്ടായിരിക്കും വരാതിരുന്നത് ഇവിടേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഷബീർ അലി തിരിച്ചു വരുമെന്ന പ്രത്യാശയോടു കൂടിയിട്ട് ഞാൻ ഈ കുടുംബത്തെ തിരിച്ചയക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ സെയിൽസ്മാൻ ജോലി ചെയ്തു വരികയായിരുന്നു എൻ കെ സുരേഷൻ. പെട്ടെന്നൊരു ദിവസം കാണാതാകുമായിരുന്നു സുരേഷിന്. ക്രിസ്തുമത പ്രചാരണത്തിന് വേണ്ടി കർണാടകയിൽ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച പരിചയമുള്ള വ്യക്തിയാണ് സുരേഷൻ. അവസാനമായി സുരേഷൻ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത് മൈസൂരിൽ നിന്നാണ്. ഇദ്ദേഹം റോമിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വീട്ടുകാർ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ന് സുരേഷിനെ തേടി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ്. പ്രവാസ ലോകത്തിനോട് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നിങ്ങളെ വീട് എവിടെ? കരിവള്ളൂർ. കണ്ണൂർ? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. നിങ്ങളുടെ പേരെന്താ? പ്രഭാകരൻ. 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 എൻ്റെ പേര് രവീന്ദ്രൻ. സ്വീകരിച്ചില്ല, ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ലൈനിൽ പോയിട്ടുണ്ടാവുമെന്ന് പറയപ്പെടുന്നു. ഏത് കുടുംബമായിട്ട്? അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണെന്ന് പറയപ്പെടുന്നു. ഇല്ല, കഴിച്ചില്ല. എത്ര വയസ്സുണ്ടാവും? ഇപ്പോൾ ഒരു 49 ആയിട്ടുണ്ടാവും. 50 വയസ്സ്. ഇയാൾ കാണാതായിട്ട് എത്ര കാലമായി? 20 വർഷം. 20 വർഷമായി. ഒരു വിവരമില്ല. ഒരു വിവരമില്ല. ദൈവികമായിട്ടുള്ള ഒരു മാറ്റം ഇയാളുണ്ടായിട്ടുണ്ടോ? മാറ്റം ഉണ്ടായിട്ടുണ്ടാണ് തോന്നുന്നത്. ആധ്യാത്മികമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അമ്മയും അച്ഛനും ഉണ്ടോ? അപ്പോ ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഉള്ളത്? ഞങ്ങൾ രണ്ടുപേരല്ല, മറ്റു സഹോദരന്മാരുണ്ട്. നിങ്ങളൊക്കെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്നവരാണ്? കഴിയുന്നവരാണ്. അപ്പോൾ
ഇയാള് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു മാറ്റോ അത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്തകളൊക്കെ ഉള്ള ആളാണോ അതോ ഇയാൾക്ക് അവിടെ പോയതിന് ശേഷമാണോ? ഡിഗ്രി പാസ്സായ കുട്ടിയാണ്. ബാംഗ്ലൂർ അല്ലേ? ബാംഗ്ലൂർ. ഡിഗ്രി പാസ്സായ അപ്പൊ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം മിക്കവാറുണ്ട്. അയാൾ എന്തെങ്കിലും ഉണ്ടാവും, അയാൾ അങ്ങനെ മാറില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂരുള്ള സമയത്ത് അവിടെ വന്നിട്ട് ജോലി ചെയ്തു. കൂടെ ഒരു കൂടെ താമസമില്ല, വേറെയാണ് താമസിക്കാറ്. പക്ഷെ വളരെ ഡീസൻ്റ് ആയിരുന്നു, വരിക പോവുക എല്ലാ കാര്യത്തിനും വളരെ ഡീസൻ്റ് ആയിരുന്നു. പക്ഷെ അധികാരമായിട്ടുള്ളൊരു കോണ്ടാക്ട് ഇല്ല. ഇല്ല, ഇയാളൊരു ഒരു ഏകാന്തമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ആളായിരുന്നു. പിന്നെ അടുത്തൊരു ഫാമിലി ഇതുപോലെ ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു താമസിക്കുന്നതിനടുത്ത് ബാംഗ്ലൂർ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ ഞാൻ 20 വർഷമായല്ലോ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ട്. ഇയാള് ഇപ്പോ സാധാരണ നിലയിൽ ഒരു വർഷമൊക്കെ ആയാലും കാണാതായാലും വീട്ടിലേക്ക് ഒരു വീരോ അന്വേഷിച്ചിരുന്നു. ബാംഗ്ലൂർ പോയിരുന്നു കുടുംബത്തായിട്ട് കണ്ടിരുന്നു. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു 10-15 വർഷത്തോളം. ഞാൻ ബാംഗ്ലൂർ നിങ്ങൾ വന്ന ശേഷമാണ് ഇയാൾ പോയത്. അവിടെ ആ കുടുംബത്തെ പോയാൽ കണ്ടിരുന്നു നിങ്ങൾ? ഇല്ല, ആ കുടുംബം രണ്ടാമത് ഉണ്ടായില്ല. ഇപ്പോ നിങ്ങൾക്ക് ഇയാളെ അന്വേഷിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല? ഇല്ല, ഇയാള് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് ഇയാൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതെ, അവിടെ നിന്ന് പോയി. അപ്പൊ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല? ഇല്ല, അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടില്ല. അവർക്ക് അങ്ങനെ ഇയാളെ പരിചയക്കാരും നിങ്ങളെ നാട്ടുകാർ കരുവള്ളൂക്കാരോ അല്ലെങ്കിൽ കണ്ണൂക്കാരോ ആയിട്ടാരും ഉണ്ടായിരുന്നില്ല? ഇല്ല, അവിടെ ആൾക്കാരെ ഞങ്ങളെ ഒരുപാട് ആൾക്കാരില്ല. അവരായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഇയാൾ ഒരു നിഗൂഢമായ ഒരു ജീവിത ക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്? അങ്ങനെയാണ് അല്ലേ? അല്ലേ, എല്ലാവരും സ്നേഹത്തിൽ പോകുന്ന സ്നേഹത്തിലാണ് പോകുന്നത്. അതല്ല, ഇദ്ദേഹം ആൾക്കാരോടൊന്നും ഇവർക്കൊന്നും യാതൊരു പരിഭവമോ പിണക്കമോ ആവലാതികളോ പരാതികളോ ഒന്നും ഉണ്ടാവില്ല. ഇവരിവരുടെ വഴി അന്വേഷിച്ചു പോകുന്നവരാണ്. ഇവർക്ക് അത്തരത്തിലുള്ളൊരു വഴി കിട്ടിയാൽ അവർ വേഗം പിടിക്കും. അപ്പൊ അത്തരത്തിലുള്ളൊരു വഴി അയാൾക്ക് കിട്ടിയത് ഈ ക്രിസ്ത്യൻ കുടുംബത്തിലൂടെ ആയിരിക്കും. അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നീട് അദ്ദേഹം കുടുംബമായിട്ട് ഒരു ബന്ധപ്പെടൽ വേണ്ട എന്നാലോചിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അകന്നകന്നകന്നകന്ന് പോയി ഒരു സന്യാസ ജീവിതത്തിലേക്കോ ഒരു ക്രിസ്തീയ രീതിയിലുള്ള സന്യാസ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, ആരോടോ പറഞ്ഞു, ഞാൻ ഇങ്ങനെ റോമിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇവരോടൊപ്പം തന്നെയാണ്, ഈ ഫാമിലിയോടൊപ്പം? ഈ ഫാമിലിയോടൊപ്പം എന്നാരും പറഞ്ഞില്ല. ഫാമിലിയെ പറ്റി എനിക്ക് അറിയും, മറ്റുള്ളൊരു കാര്യം അറിയും. ഇയാള് മതപ്രചരണത്തിന് നടന്നിരുന്നു എന്ന് പറയുന്നു. അതെ, അത് നടന്നിരുന്നു. നിങ്ങൾക്കറിയാം? ആ, അറിയാം. അതങ്ങനെ നടന്നിരുന്നതായിട്ട് മറ്റുള്ളവർ പറഞ്ഞോട്. പ്രസംഗിക്കാം പള്ളികളിലും ഇങ്ങനെ കൂട്ടത്തിലൊരു പ്രവർത്തനം പള്ളികളിലൊക്കെ പോകും. പള്ളികളിലൊക്കെ പോകുന്ന അങ്ങനെ പ്രവർത്തനം. മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇയാൾ മാറിയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ഇയാള് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാവുമല്ലോ. അതൊരു ആത്മീയ യാത്രയുടെ ഭാഗമാണ്. അപ്പൊ അദ്ദേഹം വേറൊരു ഹിന്ദു മത സന്യാസത്തിലോ മറ്റോ മറിച്ചോ ആണ് അയാൾ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അയാൾ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും സൂഫി ലൈനിലാണ് അങ്ങോട്ട് പോകുന്നത്. അയാൾ ഒരു ആത്മീയ അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് അയാൾക്ക് കിട്ടിയത് ഇതായപ്പോ ഈ വെൻ ഫോർ ദാറ്റ്. അതാണ് എൻ്റെ ഒരു ചെറിയ, അതല്ലേ ശരി? അതല്ലേ അത്യാവശ്യം ഇവരുള്ള ആളുകളല്ലേ? അപ്പൊ അദ്ദേഹം അതിന്റെ പ്രചരണത്തിൽ ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഈശ്വരനിലേക്കുള്ള വഴി ആണ് അദ്ദേഹം അന്വേഷിച്ചത്. അപ്പൊ ഒരു വഴി കിട്ടിയപ്പോ ആ വഴിയിലൂടെ പോയി എന്നുള്ളതേ ഞാൻ മനസ്സിലാക്കണുള്ളൂ. അല്ലേ ശരി? അല്ലേ അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോ അയാളോട് പരിഭവം ഒന്നും ഇല്ല, ഒന്നും കണ്ടാ തരക്കില്ല, അത്രല്ലേ ഉദ്ദേശിക്കുന്നത്. കാണുന്നുണ്ടാവും, സ്വാഭാവികമാണ്. എന്റെ ഇതേ പ്രോഗ്രാമില് ഇതേപോലെ ഒരു മുസ്ലിം ആള് അപ്രത്യക്ഷനായിട്ട്, അദ്ദേഹത്തിന് ചെവി കേൾക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ചെവി കേൾക്കുന്ന മിഷ്യൻ വരെ വീട്ടിൽ ഊരി വെച്ചുകൊണ്ടാണ് അയാൾ പോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാര്യയാണ് അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നത്. അവർക്കൊന്ന് കാണുക വേണ്ടുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ കണ്ടോ എന്ന് നമ്മളതിലൊന്നും പിന്നീട് തിരിച്ചു വന്നതായിട്ട് അറിവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകൾ, ഈ ആധ്യാത്മികമായ യാത്രകളിൽ ഉൾപ്പെടുന്ന തിരോധാനങ്ങളും നമ്മളടുത്ത് ധാരാളം വരാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ ഇയാളെ പേര് സുരേഷ്. സുരേഷ് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ലോകത്തെല്ലായിടത്തും കാണുന്നതാണ്. ഇപ്പോൾ എവിടെ ഉണ്ടെങ്കിലും സുരേഷ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിവരം തന്നാൽ നല്ലത്. സുരേഷ്,
നിങ്ങളുടെ ജീവിത കഥ, നിങ്ങളുടെ ആത്മീയ യാത്രയുടെ, നിങ്ങളുടെ സത്യാന്വേഷണത്തിൻ്റെ, അതിൻ്റെ പരീക്ഷണങ്ങളെ ഒക്കെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. അവർക്ക് നിങ്ങൾ അങ്ങനെ പോയതിൽ വേവലാതികളൊന്നുമില്ല, അങ്ങനെ പരാതിയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ വഴി അന്വേഷിച്ചു, അത്രയും പക്വതയും ഇതൊക്കെ ഉള്ളൊരു കുടുംബമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ വഴി അന്വേഷിച്ചു, നിങ്ങൾക്കൊരു വഴി കിട്ടി, ആ വഴിയിലൂടെ നിങ്ങൾ ദീർഘയാത്ര ചെയ്തിരിക്കുന്നു കഴിഞ്ഞ 20 വർഷമായിട്ട്. ഇവർ വന്നുള്ള വളരെ ചെറിയൊരാവശ്യമായിട്ടാണ്, നിങ്ങളൊന്ന് കാണണം, നിങ്ങളുമായി ഒന്ന് സംസാരിക്കണം, ഒരു നേരം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ഇത്രയേ അവർക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് തിരിച്ചു പോകാം, നിങ്ങളുടെ വഴിയിലേക്ക് യാതൊരു സംശയമില്ല. സുരേഷ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ യാത്രയ്ക്ക് ഞങ്ങൾ വിഘാതമല്ല, പക്ഷെ നിങ്ങളിൽ നിന്നൊരു വിളി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങളിൽ നിന്ന് ഒരു സന്ദർശനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരങ്ങളെ തിരിച്ചയക്കുന്നു. കാണാതായ ഓരോ മനുഷ്യൻ്റെയും തിരിച്ചുവരവാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവരുടെ വിളിയൊച്ചകൾ ഈ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്. അതിനുവേണ്ട പ്രാർത്ഥനയോടെ ഈ ആഴ്ചത്തെ പ്രവാസലോകം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.